തൃക്കാക്കരയുടെ ഹൃദയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചാൽ തൃക്കാക്കര തന്നെ കേരളത്തിൻ്റെ ഹൃദയമായി മാറുമെന്ന് ഉറപ്പാണ്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഇടതുപക്ഷം കൊണ്ടുവരുന്നതാണ് എന്നതുകൊണ്ട് വികസനം വേണ്ട എന്ന് പറയുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്, പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ. അവർക്കൊപ്പം ഇനിയും ഒരാളെ അയക്കാൻ തൃക്കാക്കരയിലെ ജനത ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന് കിട്ടുന്ന സ്വീകരണങ്ങൾ തെളിയിക്കുന്നത്. വികസനത്തിനൊപ്പം നിൽക്കുന്നതിനും തൃക്കാക്കരയിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു പ്രതിനിധി വേണമെന്നാണ് ഇത്തവണ തൃക്കാക്കര വിധി എഴുതുക. കാക്കനാട് പുതുതായി ഒരു സർക്കാർ ആശുപത്രി നിർമ്മിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തും. വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണും. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പ്രയോജനം മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കും. റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കും. വീടില്ലാത്ത എല്ലാവർക്കും സർക്കാർ പദ്ധതിയിലൂടെ വീട് നൽകും. അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകും. തുടങ്ങി സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കുന്ന പ്രകടന പത്രികയാണ് ഇടതുപക്ഷം ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാകുമെന്ന് ജനങ്ങൾക്കും ഉറപ്പുണ്ട്. 600 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ 580 പൂർത്തീകരിച്ചതിലാണല്ലോ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങൾ രണ്ടാമതും ഒരവസരം നൽകിയത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഭരണപക്ഷത്ത് നിന്ന് ഒരു MLA വീണ്ടും വേണമെന്നാണ് ഇത്തവണ തൃക്കാക്കര ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിനാണ് ഇത്തവണ തൃക്കാക്കര വോട്ട് ചെയ്യാൻ പോകുന്നത്.